എല്ലാവർക്കും നമസ്കാരം. തൃശൂർ അധിരൂപത ഫാമിലി അപ്പോസ്റ്റോലേറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്കായുള്ള വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫാമിലി കാറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടുകൂടെയുള്ള തൃശൂർ അധിരൂപത സഹായം എത്രാൻ ടോണി നീലങ്കാവിൽ പിതാവിനെയും പിതാവിനോട് സംശയങ്ങൾ ചോദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന പനമുക്ക് ഇടവകക്കാരായ ജുവൽ പോൾ ദമ്പതികളെയും ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുടുംബപ്രാർത്ഥന ബോറടിക്കുന്നു എന്നാണ് കുടുംബങ്ങളിലൊക്കെ പറയുന്നത്. ഈ കുടുംബപ്രാർത്ഥന സജീവമാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? പിതാവിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പലപ്പോഴും കുടുംബപ്രാർത്ഥന ഒരു സാൻഡ്വിച്ച് പരുവത്തിലാണ് നമ്മൾ ചൊല്ലുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് സീരിയലിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് കുടുംബപ്രാർത്ഥന ഫിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്നാണ്. ഇപ്പോൾ ചില അമ്മമാരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ സീരിയലിനൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല, മൊബൈലാണ് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് മെസ്സേജ് ഇരുന്ന് നോക്കുന്നതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവരാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം കൃത്യസമയത്ത് പ്രാർത്ഥിക്കുക. ആ സമയത്ത് എല്ലാവരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നല്ല ഒരുക്കത്തോടുകൂടി കുടുംബ പ്രാർത്ഥന ആരംഭിക്കുക. ഈ മൊബൈലിങ്ങനെ കൊണ്ടുവന്ന് അവിടെ മുട്ടുകുത്തി കുരിശ് വരയ്ക്കുന്നത് വരെ അതിങ്ങനെ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേമ്പുന്നത് പോലെ തേമ്പി നിൽക്കാതെ ആ മൊബൈൽ മാറ്റിവെച്ച് സൈലൻസിലോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫോ ചെയ്ത് അടുപ്പത്തുള്ള ചോറും കറിയും ഒക്കെ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വേറെ അല്ലലത ഇല്ലാതെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയം ഒരു സൗഹൃദമൊക്കെ പങ്കിടുന്നത് വിരോധമൊന്നുമില്ല. എന്നിട്ട് ശാന്തമായിട്ട് എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുകയും ഒരു നിശബ്ദതയിൽ ആരംഭിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ എന്തുമാത്രം നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കിരുന്നു, എല്ലാവരും അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ അന്ന് എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലുണ്ടായ ഒരു ദുരന്തം, ഒരു രോഗം, ഒരു അപകടം നമ്മുടെ അടുത്ത് പങ്കുവെച്ചെങ്കിൽ അന്നത്തെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു നിയോഗമായിട്ട് അത് നമുക്ക് മാറ്റുവാൻ സാധിക്കില്ലേ? അതോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും. അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ കുടുംബങ്ങളിൽ വന്നിരിക്കുന്നത്. ബൈബിൾ വായന കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി, എന്നാൽ ആ വായിച്ചത് ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ നമുക്കെങ്ങനെ സാധിക്കുന്നു? അന്ന് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഞാൻ തന്നെ പങ്കുവെച്ച ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുക. നിയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹാലോചന ആരംഭിക്കേണ്ടത് കുടുംബ പ്രാർത്ഥനയിലാണ്. കർത്താവുമായിട്ടാണ് ആദ്യം ആലോചിച്ച് തുടങ്ങേണ്ടത്. അന്ന് മുതൽ എല്ലാ ദിവസവും എനിക്കൊരു നിയോഗം വയ്ക്കാൻ പറ്റണം. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ഓർക്കുകയാണ്, നല്ല ആരോഗ്യവും ആന്തരിക സൗന്ദര്യവുമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഈ മകന് അല്ലെങ്കിൽ ഈ മകൾക്ക് നൽകണമേ. ഇങ്ങനെയുള്ള നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന എത്രയോ സുന്ദരമായിരിക്കും. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യമായിരുന്നു പണ്ട് കുറച്ച് നേരം നിശബ്ദമായിട്ട്, അതും സാഷ്ടാംഗം പ്രണമിച്ച് നിശബ്ദതയിൽ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എങ്ങനെയൊക്കെയോ നമുക്ക് കൈമോശം വന്നുപോയി, നമുക്കിതൊക്കെ തിരിച്ചു പിടിച്ചാൽ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥന വളരെ സജീവമായിട്ട് മാറും.